ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റൗണ്ട് കോളർ കുർത്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇന്ന് കോളർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. സ്കിപ്പ് അടിച്ച് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ ലെങ്തും വണ്ണവും ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറമേ ഇരിക്കുന്നത് ഫ്രണ്ട് പോർഷനാണ്, അതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത് ബാക്ക് പോർഷനും. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ ഇതേപോലെ ഇന്ന് ചീത്ത വശം പുറമേ കാണുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ തയ്ക്കുന്നത് ഒരു 34 സൈസിലുള്ള ചുരിദാറാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം, 32 മുതൽ 36 വരെയുള്ള ചുരിദാറാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ നെക്കിൻ്റെ അളവൊക്കെ ഞാൻ ഇപ്പോഴെടുക്കുന്ന അളവുകൾ തന്നെ എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അപ്പോൾ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ആ റേഞ്ച് കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ച് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നെക്ക് വിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 3¾ ഇഞ്ചാണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 38-40 സൈസൊക്കെ ആണെങ്കിൽ നെക്കിൻ്റെ വിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മെഷർമെൻസൊക്കെ ഇംഗ്ലീഷ് നമ്പേഴ്സിൽ പറയുന്നത് നമ്മുടെ വേറെ ഭാഷയിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ടാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മുടെ ചേച്ചിമാർക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്ക് വിട്ടും ഈ ഷോൾഡർ സ്ലോപ്പും തമ്മിൽ ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോളർ കുർത്തി കട്ട് ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷോൾഡർ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. പിന്നെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് നെക്കിൻ്റെ ഡെപ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 7.5 ഇഞ്ചാണ് നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അളവിലുള്ളവർക്കും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഒത്തിരി മെലിഞ്ഞവരാണെങ്കിൽ മാത്രം 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ടും നമ്മുടെ നെക്കിൻ്റെ വിട്ടായ 3¾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് നമുക്കൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് നെക്ക് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 4.5 ഇഞ്ചാണ് നെക്ക് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെ കറക്റ്റ് റൗണ്ടാക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഈ 7.5 ഇഞ്ചിലേക്ക് ഒരു ചെറിയൊരു വി ഷേപ്പ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലൊരു ചെറിയൊരു വി ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോളർ കുർത്തി തയ്ക്കുമ്പോഴേക്കും ബാക്ക് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ചെറുതായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്ക് ഈ ബാക്ക് നെക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നെക്ക് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്രണ്ട് പീസിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക, ബാക്ക് പീസിൽ കട്ട് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ മാത്രം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് കൈക്കുഴി 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു ചെറിയ പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലൊരു സ്ക്വയർ പീസ് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ വരേണ്ട നമ്മുടെ പശയുള്ള ആ ഒരു ഭാഗമാണ് ഉള്ളിലായിട്ട് വരേണ്ടത്. ഇനി നമുക്ക് ഇതിവിടെ നിന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ മുകളിലത്തെ ആ ഒരു പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ലെങ്ത് ആണ് നമ്മളിതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തുണിയിൽ വരച്ചതുപോലെ തന്നെ ഒരു വി ഷേപ്പ് ഇവിടെയും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് പോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് കട്ട് ചെയ്തെടുക്കുക.
കണ്ടില്ലേ, ഇതേപോലെ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ലെങ്ത് എത്രയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു സ്ക്വയർ പീസ് എടുക്കുക. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ക്യാൻവാസ് ഇതിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീഡിയോ നോക്കിക്കൊണ്ട് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ എളുപ്പത്തിൽ തന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണം എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം സെൻറ്ററിലൂടെ ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കണം. ഇതേപോലെ കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലെങ്ത് 3 ഇഞ്ച് നമ്മൾ നേരത്തെ അളന്നെടുത്തില്ലായിരുന്നു, ആ 3 ഇഞ്ച് ഇതേപോലെ ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ക്യാൻവാസ് എടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒന്ന് ഈ 3 ഇഞ്ചിൽ തുടങ്ങുന്ന രീതിയിൽ, കണ്ടില്ലേ, ഇതേപോലെ 3 ഇഞ്ചിൽ ഇതിൻ്റെ അറ്റഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ. അതിനുശേഷം ഒന്ന് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്യാൻവാസിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് ഇതേപോലെ അങ്ങ് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറകുവശത്ത് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മുടെ ക്യാൻവാസ് തുടങ്ങുന്ന അവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അതിനുശേഷം ഇതേപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ടിട്ട് തുണി ഇതേപോലെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ആ ക്യാൻവാസ് തീരുന്ന അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാക്ക് പീസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ അടുത്ത ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കോളർ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുറക്കാൻ പറ്റുന്ന ഭാഗം, ഇത് മടക്ക് ഭാഗം. അതിനുശേഷം ഈ മുകൾ ഭാഗം, നമ്മുടെ ഫോൾഡ് ചെയ്ത ഭാഗം ഈ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചുരിദാർ എടുക്കുക. കണ്ടില്ലേ, നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ നെക്ക് പോർഷനിൽ വെച്ചിട്ട് ഇതൊന്ന് രണ്ടായിട്ട് മടക്കുക.
ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തോന്നും നമ്മൾ എങ്ങനെയാണ് മടക്കിയിരിക്കുന്നതെന്ന്. എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ മടക്ക് ഭാഗം വരുന്നത് നമ്മുടെ ക്യാൻവാസിൻ്റെ ആ ഫോൾഡഡ് സൈഡിലോട്ട് ആക്കി വെക്കുക. അപ്പോൾ രണ്ട് ഫോൾഡഡ് സൈഡും ഒരേപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. തുണിയുടെയും ക്യാൻവാസിൻ്റെയും ഫോൾഡഡ് സൈഡ് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. അതിനുശേഷം ഈ ഒരു പോർഷൻ്റെ ഇതേപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ നെക്ക് ഈ ഒരു ആർച്ച് ഷേപ്പിൽ, ഒരു കർവ്ഡ് ഷേപ്പിൽ വരുന്ന രീതിയിൽ ഇതേപോലെയൊന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുവാണ്. മനസ്സിലായില്ലേ, ഇതേപോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നെക്ക് റൗണ്ട് അളന്നെടുക്കുന്നതിനേക്കാളും വളരെ സിമ്പിളാണ് ഈ ഒരു രീതിയിൽ കോളർ വരച്ചെടുക്കുമ്പോൾ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഈ തുണി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ കോളർ വരച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ചോക്ക് എടുത്തിട്ട് നമ്മുടെ ഈ തുണിയുടെ ഈ അറ്റത്ത് കൂടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിയിൽ നമ്മുടെ കോളർ വരച്ചെടുക്കാം. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കോളർ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും അങ്ങ് നീട്ടി വരച്ചു കൊടുക്കുക. നമുക്കത് ലാസ്റ്റ് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്ക് ഏത് ഷേപ്പിലിരുന്നതാണ്? കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലിരുന്ന നെക്കാണ്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തി ആർച്ച് ഷേപ്പിലോട്ട് ആക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കോളർ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആ തുണി അങ്ങ് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോളറിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ഇഞ്ചാണ് കോളറിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കോളറിന് ഇത്രയും വിഡ്ത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ചാണെങ്കിലും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ച വരയിൽ ടേപ്പ് പിടിച്ചിട്ട് 3/4 ഇഞ്ച് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റുകളെല്ലാം തമ്മിലൊന്ന് യോജിപ്പിച്ച് ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ആ ഉള്ളിലുള്ള വരയിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ആ മുകളിലുള്ള വര കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വരച്ച വരയേക്കാളും 1/4 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തുണി ഒന്നുകൂടെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് നോക്കുക. നമുക്ക് എന്തോരം ലെങ്ത് വേണമെന്ന് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക. എന്നിട്ട് ആ ലെങ്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ലെങ്തിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മുകൾ ഭാഗത്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണം, താഴ്ഭാഗത്തുനിന്ന് ഒരു തരി പോലും കട്ട് ചെയ്ത് കളയരുത്. മുകൾ ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കോളർ ഇട്ടിരിക്കുന്നത്. നമ്മൾ തുറന്ന് വെക്കുമ്പോഴേക്കും നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് ഇതേപോലെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്തോട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം ഒന്ന് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മുകൾ ഭാഗത്തൂടെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒന്നുകൂടെ അയൺ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് ഒന്നുകൂടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഒരു സ്റ്റാപ്ലയർ എടുക്കുക.
അപ്പോൾ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇതേപോലെ ചെയ്യുന്നത്. സ്റ്റാപ്ലെയർ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഷിഫോൺ തുണിയിലാണ് നിങ്ങൾ കോളർ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാപ്ലെയർ അടിക്കരുത്. അങ്ങനെ ചെയ്താൽ നൂല് വലിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ കോട്ടൺ തുണിയാണെങ്കിൽ സ്റ്റാപ്ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു അറ്റത്തായിട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാപ്ലെയർ ചെയ്താൽ അയ്യോ തുണി നാശമാകുമോ എന്ന് പേടിയുള്ളവരാണെങ്കിൽ മുട്ട സൂചിയില്ലേ, ആ മുട്ട സൂചി കുത്തി വെച്ചാലും മതി, ഒരു പ്രശ്നവുമില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി എളുപ്പം സ്റ്റാപ്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാപ്ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ഈ തുണിയുടെ നല്ല വശം ഇതേപോലെ അങ്ങ് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ക്യാൻവാസിലൂടെ സ്റ്റിച്ച് ചെയ്യരുത്, ഈ ഒരു ബോർഡറിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എനിക്ക് ഫ്രീ ആയിട്ടിരുന്ന് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മെഷീൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ട്രൈപോഡും ഫോണൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലൊന്നും ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ തുണിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഉള്ളിലുള്ള തുണിയും ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാണ്ട് വേണം നമ്മൾ ഇതേപോലെ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഈ ക്യാൻവാസ് ഒട്ടിച്ച തുണി ഇതേപോലെ അങ്ങ് മറിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് അങ്ങ് മറിച്ചു കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് മറിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇപ്പം ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അര ഇഞ്ച് വിട്ടില്ലെങ്കിലും കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ആ ഒരു വീതിയിലങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മുകളിലത്തെ ഈ പീസിൽ ഒരു കാരണവശാലും അടി വീഴരുത്. പക്ഷേ ആ ബോർഡറിൽ കൂടി താഴത്തെ തുണിയിൽ സ്റ്റിച്ചിങ് വീഴുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒരു കാരണവശാലും ആ ക്യാൻവാസിൽ സ്റ്റിച്ചിങ് വീഴരുത് കേട്ടോ. അഥവാ സ്റ്റിച്ചിങ് വീണാൽ അപ്പം തന്നെ നമ്മൾ നിർത്തിയിട്ട് അതങ്ങ് അഴിച്ചു മാറ്റണം. ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കമ്പൽസറി ആയിട്ട് ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഇപ്പം ഞാൻ ദേ ഇതേപോലെ കറക്റ്റ് ആ ബോർഡറിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോളറിൻ്റെ സെൻറ്റർ ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിലും ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് തുണിയുടെ ചീത്ത വശം എടുത്ത് വയ്ക്കുക. കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് നമ്മുടെ കോളർ എടുക്കുക, അതിനുശേഷം ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എല്ലാവരും. കണ്ടില്ലേ, ഇതേപോലെ രണ്ടിൻ്റെ അറ്റങ്ങൾ ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തങ്ങ് പോവണ്ട, ജസ്റ്റ് ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നൂല് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്കിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
കണ്ടില്ല, ഇപ്പോൾ ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മുടെ കോളർ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് കോളറിൻ്റെ സെൻറ്ററും നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററും ഒപ്പത്തിലാക്കി ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, രണ്ട് സെൻറ്ററും ഒപ്പത്തിൽ വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ മുകളിലത്തെ തുണി ഇതേപോലെ അങ്ങ് പൊക്കി വെക്കുക. നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച തുണി ഇതേപോലെ അങ്ങ് പൊക്കി വെക്കുക. അതിനുശേഷം നേരത്തെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുത്തില്ലായിരുന്നോ, ആ സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടെയാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത്. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഒരു സംശയവും ഇല്ലാണ്ട് ആ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ പുറത്ത് കൂടിയിട്ട് തയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഇതേപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ കോളർ തയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നമ്മുടെ തുണി വലിച്ചു പിടിക്കരുത്. കോളറിൻ്റെ തുണിയും അതേപോലെ തന്നെ ചുരിദാറിൻ്റെ തുണിയും ഒരു കാരണവശാലും വലിച്ചു പിടിക്കരുത്. അങ്ങനെ വലിച്ചു പിടിച്ചെന്നാൽ അവസാനം എത്തുമ്പോഴേക്കും ചിലപ്പോൾ കോളർ തികയാതെ വരും, അല്ലെങ്കിൽ കോളർ നമുക്ക് മിച്ചമായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും തുണി വലിച്ചു പിടിക്കരുത്. ഇതേപോലെ ഫ്രീ ആക്കി വെച്ചിട്ട് അങ്ങ് തയ്ച്ചു പോവുക. ഇപ്പം ഞാനിത് ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത സൈഡിലോട്ട് പോവുക. കണ്ടില്ലേ, ഇതേപോലെ തുണി അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വീണ്ടും നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ രണ്ട് ഒപ്പത്തിൽ വെക്കുക. നമ്മുടെ കോളറും ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗവും ഒപ്പം വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ലോക്ക് ഇട്ടിട്ട് തയ്ച്ചു തുടങ്ങാം. കോളറും ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഭാഗവും ഒരേ ലെവലിലാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ശേഷം ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ കൂടി തന്നെ നമുക്ക് തയ്ച്ചു പോവാം. അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താവുന്നതാണ്. ഇപ്പം ഞാൻ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ചുരിദാർ നല്ല വശത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നല്ല വശത്തോട്ടൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോളർ ഇതേപോലെ അങ്ങ് പതിച്ച് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെക്കുമ്പോഴാണ് നമ്മുടെ കോളർ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ കോളർ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഈ ഒരു ഭാഗത്തു നിന്നൊന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ബാക്കി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇതുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റാപ്ലെയറൊക്കെ അഴിച്ചു മാറ്റാവുന്നതാണ്. അപ്പം കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതൊക്കെ അഴിച്ചു മാറ്റാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.